സത്യം പറയാം സാർ, ഗോവിന്ദ് വര ഡയറക്ടർ, നിങ്ങളൊരു ഡയറക്ഷൻ നിങ്ങളെ സിനിമയിൽ അഭിനയിക്കുക അതൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. കാരണം എന്തായിരിക്കും തെലുങ്കിൽ നിന്ന് ആൾ വന്നിട്ട് എന്തായിരിക്കും പറയാന്നുള്ളൊരു ആൻസൈറ്റി ലൊക്കേഷനിൽ വരുമ്പോൾ ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ഈസി ആയിട്ട് അത് ഹാൻഡിൽ ചെയ്തു. വളരെ ഇമോഷണൽ ആയിട്ടുള്ള സീക്വൻസ് ആണ് പലപ്പോഴും നമ്മൾ അതിൽ എടുത്തിട്ടുള്ളത്. അതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ആ മീനിങ്ങിൽ അത് എടുത്ത് തരികയും നമ്മളുടെ സെൻസിൽ ഞങ്ങളിൽ നിന്ന് നിങ്ങൾ അഭിനയം വാങ്ങിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും രാവിലെ ഇത് അമ്പിളിച്ചേട്ടൻ്റെ സിനിമ ഉണ്ടല്ലോ, മേലെ പറമ്പിലാണ്, അതിൽ അമ്പിളിച്ചേട്ടൻ പറയുന്ന ഒരു ഡയലോഗ് കേരളത്തിൽ ഒട്ടാകെ ഹിറ്റായിരുന്നു, വേലക്കാരി ആയിരുന്നാലും നീ എൻ മോഹവലി. ആ പേര് തന്നെ ഇവര് സെലക്ട് ചെയ്തു. അത് ജഗരിച്ചേട്ടനെ കൊണ്ട് തന്നെ ഇവര് ആ പേര് അനൗൺസ് ചെയ്യിപ്പിച്ചു. അത് വലിയൊരു പ്ലസ് പോയിന്റ് ആണ്. പിന്നെ അതിലുപരിയായിട്ട് ഈ പേര് ഈ സബ്ജക്റ്റായിട്ട് ഭയങ്കരമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാം കൊണ്ടും അങ്ങനെ ഓക്കെയാണ്. അല്ലാതെ പറഞ്ഞാൽ നമുക്ക് ചിലപ്പോ ഈ പേര് ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും. പക്ഷെ സബ്ജക്ട് ബേസിൽ അത് ഓക്കെയാണ്. അത് ഇവരുടെ ബ്രെയിനാണ്. ഇതിലെ ഹീറോ രാഹുലാണ്. അതൊരു സന്തോഷം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. കാരണം വെച്ചാൽ ഇത് വില്ലേജ് സബ്ജക്റ്റ് ആണ്, നിങ്ങളൊരു സുഹൃത്തുക്കൾ രണ്ടു മൂന്ന് പേരൊക്കെ ചേർന്ന് ചെയ്യുന്നതാണ്. അതൊക്കെ എന്ത് തോന്നി ആ സംഭവങ്ങളൊക്കെ? ഐ തിങ്ക് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഞാൻ പറഞ്ഞ പോലെ ഒരു വലിയ എക്സ്പീരിയൻസ്, നല്ലൊരു വെരി വാം എക്സ്പീരിയൻസ്. അതിൽ ഡയറക്ഷനെ പറ്റി പറയുവാണെങ്കിൽ അത് അദ്ദേഹം വാസ് വെരി ഓപ്പൺ. ഇങ്ങനെ തന്നെ വേണോ പഠിക്കാൻ, ഇതെങ്ങനെ ചെയ്യാൻ പറ്റും, ഇവിടെ എങ്ങനെയാണ്, സെറ്റിലായിട്ടാണോ, അവിടെ ലൗഡാണോ. സോ നമ്മുടെ എൻ്റെ അടുത്ത് അടക്കം എല്ലായിടത്തും എങ്ങനെ ചെയ്യണം, എങ്ങനെ വേണം, എന്ത് ചെയ്യണം, ഇങ്ങനെയാണോ, ശരിയാണോ. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് റസക്കാർ ചോദിക്കുന്നത്, മധു സാറ് ചോദിക്കുന്നത്, ഇങ്ങനെയാണോ, കറക്റ്റാണോ, ശരിയാണോ, എൻ്റെ ട്രാക്ക് ശരിയാണോ. അപ്പോൾ ആ മനസ്സ് ഐ തിങ്ക് അത് അംഗീകരിക്കുന്നതാണ്. സോ അതൊന്ന്. എൻ്റെ വേറൊരു വലിയൊരു ടേക്ക് ഓഫ് ഈ ഫിലിമിൽ എൻ്റെ ഒരു വലിയ അനുഭവം, എനിക്ക് ഒരു വലിയ പ്ലസ് എന്ന് പറഞ്ഞാൽ, എനിക്ക് ഞാൻ കണ്ടുവളർന്ന ആക്ടർ, ഇപ്പോൾ റിസക്ക ആണെങ്കിലും മധു സാർ ആണെങ്കിലും, റിസക്കാരെ പടമൊക്കെ ഞാൻ ജോൺ ഹോണായി എന്ന് പറയുന്നത് അതൊക്കെ ഞാൻ നമ്മളൊക്കെ ഞാൻ ആ പടമൊക്കെ കാണുമ്പോൾ ഒരിക്കലും വിചാരിച്ചില്ല റിസക്കാൻ്റെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുന്നു, സിനിമയിൽ ഒരുമിച്ച് ഒരു ദിവസം അഭിനയിക്കാൻ പറ്റുമെന്നൊക്കെ ഞാൻ ഒരിക്കലും വിചാരിച്ച ഒരാളെ അല്ല. സോ അങ്ങനെ ആ പെർസ്പെക്റ്റീവ് എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു ഭാഗ്യം. മധു സാർ ആണെങ്കിലും ഒയ്യോ, സോ വെരി വാം ക്യാമറമാൻ കിഷൻ സാഗർ, ഐ തിങ്ക് ഇൻ്റർനാഷണൽ റിനൗണ്ട് ക്യാമറമാൻ ആണ്. അദ്ദേഹത്തിൻ്റെ പല വർക്കും ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽസിൽ ഷോ കേസ് ചെയ്തിട്ടുണ്ട്, അതിന് അപ്രീഷിയേഷൻ കിട്ടിയിട്ടുണ്ട്, അദ്ദേഹത്തിന് പല അവാർഡും കിട്ടിയിട്ടുണ്ട്. സോ അദ്ദേഹം നമ്മുടെ പട ടീമിൽ വരിക എന്ന് പറയുന്നതും ഒരു വലിയ പ്ലസ് ആണ്. അത് പടത്തിൽ കാണാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. വിശ്വജിത് മ്യൂസിക് ഇപ്പം തന്നെ പാട്ടുകൾ നല്ല ഹിറ്റാണ്. അതെ. അപ്പൊ എല്ലാം കൂടെ നോക്കുമ്പോഴത്തേക്കും ഡിറക്ഷൻ, ആർട്ടിസ്റ്റ്, ക്യാമറ, മ്യൂസിക് എല്ലാം നല്ല നല്ല സെറ്റപ്പ്. രാഹുല് നമ്മുടെ ലൊക്കേഷൻ വന്നപ്പോ രാഹുലിനെ കണ്ട് നേരമായിട്ട് ഇങ്ങനെ മിങ്കിൾ ചെയ്ത് വന്നപ്പോ നമ്മുടെ കൂട്ടത്തിലെ എവിടുന്നുള്ളൊരു റിലേഷൻഷിപ്പ് ഉള്ള ഒരാളായിട്ടാണ് ഫേസ്, രാഹുലിന്റെ പെരുമാറ്റം ഒക്കെ നമുക്ക് അങ്ങനെയാണ്. നമ്മുടെ കൂട്ടത്തിലെ ഒരാള് എന്തോ ഒരു അറ്റാച്ച്മെന്റ് രാഹുലായിട്ട് ഉണ്ടായി. ഇല്ല റസാക്ക, ഞാൻ പലപ്പോഴും ഞാൻ നോട്ടീസ് ചെയ്തിട്ടില്ല. ഞാൻ ഇപ്പോ നിങ്ങളുടെ ജനറേഷനിലുള്ള ആക്ടേഴ്സ് അല്ല, ഞാൻ കണ്ട് വളർന്ന ആൾക്കാർ, എനിക്ക് ഇഷ്ടപ്പെടുന്ന ആൾ, ഞാൻ ആ സിനിമകളിലൂടെ കണ്ട ആൾക്കാർ, അവരൊക്കെ ഭയങ്കര ഫ്രീയാണ്. ഒരിക്കലും ഞാനിപ്പോഴും പുതിയൊരു ആക്ടറാണ്. പക്ഷേ ഞാൻ അവരോട് വർക്ക് ചെയ്യുമ്പോൾ എന്നെ ഒരിക്കലും ഒരു പുതിയൊരു ആക്ടറായിട്ടോ അല്ലെങ്കിൽ അൺകംഫർട്ടബിൾ ആക്കിയതേ ഇല്ല. സോ നിങ്ങൾ അങ്ങനെ ഓപ്പണായിട്ട് എല്ലാം ട്രീറ്റ് ചെയ്യുന്നതുകൊണ്ട് അത് നിങ്ങളുടെ ഒരു പ്ലസ് പ്ലസ് ആണ്. സിനിമയിൽ ഹീറോ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആ അല്ല, നമ്മൾ കാണുന്ന എപ്പോഴും ആ ഹീറോയുടെ പോസ്റ്റിലേക്കാണ് രാഹുൽ വന്ന് വീഴുന്നത്. അതിലെല്ലാം ഉപരിയായിട്ട് ഞാൻ ഈ പറഞ്ഞോലെ നമുക്ക് രാഹുലിന്റെ ഒരു ഫേസും രാഹുലിന്റെ ഒരു പെരുമാറ്റം ഒക്കെ നമുക്ക് നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ വീട്ടിലൊരാള് അത് ഉറപ്പായിട്ടും. റസാക്ക കൊടുത്ത വാങ്ങിയിട്ടും അത്രയും ഫ്രീഡം കൊടുത്തതിനെ തന്നെയാണ് എനിക്ക് മാത്രം എല്ലാവർക്കും കൂടെ വർക്ക് ചെയ്ത എല്ലാവർക്കും എന്റെ കൂടെ. സാർ നിങ്ങൾക്ക് ഒന്ന് വർക്ക് ചെയ്തില്ലേ? നിങ്ങൾ നേരത്തെ ഒരു പറഞ്ഞ എന്നോട് പേഴ്സണലായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, തെലുങ്കിൽ ആക്ഷനും കാര്യങ്ങളും സീൻസും പറഞ്ഞിട്ട് ആക്ഷൻ പറഞ്ഞ് പോയി കട്ട്, അത് ഓക്കെ ആണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ വേറെ ആംഗിളിൽ ഷോട്ട് എടുക്കും. മലയാളത്തിൽ വന്നപ്പോൾ നിങ്ങൾക്കൊരു വലിയൊരു എക്സ്പീരിയൻസ് കിട്ടി. ആർട്ടിസ്റ്റ് അല്ലെ അഭിനയിക്കുന്ന ആൾക്കാർ ചോദിക്കുന്നു ഈ സീനിൻ്റെ പ്രീവിയസ് സീൻ എന്താണെന്ന് ചോദിക്കുന്നു, ഇത് കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിക്കുന്നു. ഞാൻ ഈ ഡയലോഗ് പറയുന്നതിൽ എന്താ കാരണം?
എന്ന ആർട്ടിസ്റ്റ് ചോദിച്ചപ്പോൾ നിങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തു. സാർ ആ ഡീറ്റെയിൽസ് കൊടുത്തപ്പോൾ സാറിന് അതൊരു വല്ലാത്തൊരു ഫീലിംഗ് ആണെന്ന് പറഞ്ഞിരുന്നു. ശരിയാണോ? മലയാളത്തിൻ്റെ ഒരു പ്രത്യേകത, മലയാളത്തിലെ ആർട്ടിസ്റ്റിൻ്റെ പ്രത്യേകത അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. എന്താണ് സാറിന് തോന്നുന്നത്? എന്താണ് മലയാള ഇൻഡസ്ട്രിയെ കുറിച്ച്, അല്ലെങ്കിൽ മലയാളത്തിലെ ആർട്ടിസ്റ്റിനെ കുറിച്ച്, അല്ലെങ്കിൽ ഈ സിനിമ ചെയ്തതിനെ കുറിച്ചൊക്കെ എന്താണ് സാറ് പറയുക? മലയാളത്തിന്റെ മലയാളം പറയാൻ ബുദ്ധിമുട്ട് അതൊന്നും ചിന്തിക്കണ്ട. സാറിന് അറിയാവുന്ന രീതിയിൽ മലയാളം പറയാം. നമ്മുടെ മലയാളികൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്, ഏത് ലാംഗ്വേജിലെ ആൾക്കാരെയും അവർ ഉൾക്കൊള്ളും, ഏത് ലാംഗ്വേജും അവർക്ക് മനസ്സിലാവും. സാറ് തെലുങ്കിൽ പറയാം, തമിഴിൽ പറയാം, മലയാളത്തിൽ പറയാം, ഇംഗ്ലീഷിൽ പറയാം, ഹിന്ദി പറയാം. അതൊക്കെ തീർച്ചയായിട്ടും അല്ല, നിങ്ങൾ മലയാളത്തിൽ തന്നെയാണ് പറഞ്ഞത്. മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു, തെലുങ്കിൽ ആ ഫീലിംഗിന് എടുത്ത് പറയുകയും ചെയ്തു, രണ്ടും പറഞ്ഞു, രണ്ടും പറഞ്ഞു. അപ്പൊ നമുക്കത് ഈസി ആയിട്ട് മനസ്സിലാക്കാം. ആക്ച്വലി മോർ എക്സ്പീരിയൻസ് മലയാളത്തെ ടെക്നീഷ്യൻസ് ഉണ്ട്, അഭിനയിച്ച് ചെയ്ത ആള് ഉണ്ട്. ആക്ച്വലി എന്ത് ഭാഗ്യം മധു സാർ, ഞാൻ മധു സാർ എനിക്കറിയാതെ. സാർ അത് മലയാളത്തിലെ ഏറ്റവും സീനിയർ മോസ്റ്റ് ആർട്ടിസ്റ്റ് ഇപ്പൊ നിലവിലുള്ള ആളാണ് മധു സാർ. ഹീറോ ആയിട്ട്, ഏറ്റവും വലിയ ഹീറോ ആയിട്ട് മലയാളം ചെമ്മീൻ എന്നുള്ള സിനിമയിലൂടെ മലയാളത്തിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന ഒരാളാണ് മധു സാർ. അതേ മധു സാർ എത്ര വിനയമായിട്ടാണ് സാറിന്റെ സെറ്റിൽ നിന്ന്. എല്ലാം എനിക്ക് അന്ത സമയം പേടി എല്ലാം പോയി. ആ പക്ഷെ ഫുൾ വളരെ ഫ്രീ ആണ്, ഭയങ്കര ആക്ടർ ആയതുകൊണ്ടാണ് ആ ഒരു സാധനം കിട്ടുന്നത്. രാഹുലിന് കിട്ടിയ ഏറ്റവും വലിയൊക്കെ അദ്ദേഹത്തിനോടൊക്കെ അഭിനയിക്കാൻ പറ്റുക വെച്ചാൽ പുതിയൊരാളെ സംബന്ധിച്ച് വലിയൊരു കാര്യം തന്നെയാണ്. പക്ഷെ രാഹുൽ അത് മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പൊ വരുന്ന പുതിയ തലമുറ അങ്ങനെ ഒരു റെസ്പെക്ട് കൊടുക്കണമെന്നില്ല. നമ്മൾ പല സിനിമകളും വർക്ക് ചെയ്യുന്നതാണ്. സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ മിണ്ടാതെ മാറി അങ്ങ് പോവുകയുള്ളൂ. രാഹുലിനെ സംബന്ധിച്ച് രാഹുൽ അതല്ല, മിങ്കിൾ ചെയ്യുന്നുണ്ട്. ആ ഒരു അവര് ഇന്ന പോസ്റ്റിലുള്ള ആൾക്കാരാണെന്ന് അറിഞ്ഞുകൊണ്ട് പെരുമാറുന്നുണ്ട്. അതൊക്കെ വലിയൊരു ഘടകം തന്നെയാണ് ശരിക്കും. ഒരു ടീം ഉണ്ടാകുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആക്ച്വലി സാർ ഞാൻ ഒരു തെലുക്കാരി, നമ്മുടെ ഷൂട്ടിങ്ങിലോ ഒരു മിനിമം എന്ത് സമയങ്ങളിലോ കൂടെ എനിക്ക് ഒരു പേടിയില്ല. ഫസ്റ്റ് പേടിയില്ല എന്നതിൻ്റെ കാര്യവും സംഭവവും ബിക്കോസ് ഉണ്ട് ടെക്നീഷ്യൻസ് ഉണ്ട് ആർട്ടിസ്റ്റ്. ഒരു എന്താണ് നമ്മൾ ഡയറക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്, ഡി ഒ പി എൻ്റെ എൻ്റെ പക്കത്തുള്ള ഒരു എഡിറ്റർ സി എൻ സാർ ഉണ്ട്, പ്രശാന്ത് അലക്സാണ്ടർ അവർ നമ്മൾ പടത്തിൽ അഭിനയം ചെയ്താൽ ഒരു മുറലേക്ക് ഇഷ്ടം. ഇതെല്ലാം ഒരു ടീം. ഇപ്പം തെലുങ്കിൽ ഞാൻ ഒരു സ്ക്രിപ്റ്റർ എഴുതി പിന്നെ അതെല്ലാം കറക്റ്റാ ചെയ്ത് ഇതാ ഹീറോ ഇതാ ഹീറോയിൻ ഇതാ അപ്ഡേ ചെയ്ത് പോകും, ഒന്നും സൊല്ലത് വേണ്ട, അപ്ഡേ ചെയ്യുന്ന അഡ്രസ്സ് ഉണ്ടാവും. പക്ഷേ ഇവിടെ എനിക്കൊരു ഒരു ലൈബ്രറി, എവറി ഫിലിം ഒരു ഞാൻ ഒരു 100 ഫിലിംസ് കണ്ടിട്ട് എവറി ഫിലിം ഒരു ലൈബ്രറിയാണ്. And good experience. Sir, padamu oru script oru samvidhayikkum oru script yechundundu. Aa scriptine picturization cheyidu maatrame samvidhayam jolli. Adu hit or flop adella kadavulundu. Adu yaaru sollurathu kayilo ille. Second man. Idu satyam. 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 Njan ee padathinte karyam aadyam ee padathinte karyanne oru അച്ഛനക്ക് ഒരു മോളക്ക് ഒരു ബിറ്റ്വിൻ ഒരു സംഭവമുണ്ട്. ആ സംഭവം എന്താണ്, ആ കാര്യം എന്താണ്, പുറത്തു പൊൻ പുറത്തു മോളുണ്ടെങ്കിൽ കല്യാണം ചെയ്തക്ക് സമ്മതിച്ച് അച്ഛൻ, ആ മോള ഇവർ വീട്ടിലോ മോളായിരുന്നെങ്കിലെന്നെ ഇവർ വിലനോ, അത് എന്താണ് സ്വഭാവം ഇത്ര പെട്ടെന്ന്? തെലുങ്കിൽ നിന്ന് മലയാളത്തിലേക്ക് വന്നൊരു മലയാള സിനിമ ചെയ്യുന്നു. നമ്മളിലേക്ക് ഒരു കൺസെപ്റ്റ്, മലയാള സിനിമ എന്ന് പറയുന്നത് ഭയങ്കര ഡീപ്പായിട്ടുള്ള ആഴമുള്ള ഒരു കടലാണ്. എന്താ കാരണം, പ്രത്യേകിച്ച് മലയാള സിനിമ എന്ന് പറയാൻ കാരണം ഇവിടെയുള്ള ഡയറക്ടേഴ്സ്, മലയാള സിനിമയിലുള്ള ഡയറക്ടേഴ്സ് സൂപ്പർ ഡയറക്ടേഴ്സാണ്. പുതിയതായിട്ട് വരുന്നവരും പഴയവരും പഴയ ആൾക്കാരും സൂപ്പർ ഡയറക്ടേഴ്സാണ് മലയാളത്തിലുള്ളത്. ആർട്ടിസ്റ്റ്, ടെക്നീഷ്യൻസ് എല്ലാം സൂപ്പറാണ്. അവരെല്ലാം ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റായാലും ടെക്നീഷ്യൻ ആയാലും അവരുടെ മേഖലയിൽ ഭയങ്കര ഡീപ്പായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ്, സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരാണ്.
വളരെ റൈറ്റ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ്, അതൊരു മലയാള ഇൻഡസ്ട്രിയുടെ ഒരു പ്ലസ് പോയിന്റ് ആണ്. ആ ഒരു സ്ഥലത്തേക്കാണ് സാറ് ഈ മലയാള സിനിമയായിട്ട് വന്നില്ല, ഒരു സാധാരണ ചെറിയൊരു സബ്ജക്റ്റുമായിട്ട് സാറ് വന്നു ചെയ്യുന്നു. ദൈവം അനുഗ്രഹിച്ചിട്ട് അത് നല്ലപടി വരുമെന്ന് വിചാരിക്കുന്നു. ഇത് ഓടുക ഓടാതിരിക്കുക സെക്കൻഡറി കാര്യമാണ്. ഇപ്പൊ അടുത്തൊരു സാറിന് തന്നെ അടുത്തൊരു പടം അനൗൺസ് ചെയ്തിട്ടുണ്ട് ഏപ്രിലില്, ആലപ്പുഴ ലൊക്കേഷൻ, അത് ചെയ്യുക. അപ്പൊ ചിലപ്പോ ഇതായിരിക്കും, ചിലപ്പോ അതായിരിക്കും ക്ലിക്ക്, അതൊന്നും പറയാൻ സാധിക്കില്ല. അല്ല, ഈ സിനിമയിൽ ഞാൻ നോക്കിയിട്ട് നിങ്ങൾ രാഹുൽ എന്ന് പറഞ്ഞ ഒരു ഹീറോയെ ഫിക്സ് ചെയ്തു. രാഹുലിൻ്റെ കരിയർ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. രാഹുൽ ഒരുപാട് പടങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഒട്ടും സംശയമില്ലാത്ത കാര്യമാണ്, നാളെ നിങ്ങൾക്ക് നിങ്ങളുടെ പടത്തിൽ രാഹുലിനെ ഫിക്സ് ചെയ്ത് നിങ്ങൾക്ക് അഭിമാനിക്കാൻ പറ്റും. എന്താ കാര്യം വെച്ചാൽ, രാഹുൽ നാളത്തെ ഹീറോയാണ്, ഈ വരുന്ന ന്യൂ കമേഴ്സിലെ ഒരു ആർട്ടിസ്റ്റിൽ ഒരാളാണ്. ഏതെങ്കിലും ഒരു പടമൊന്ന് രാഹുലിന് ക്ലിക്ക് ചെയ്ത് കിട്ടിയാൽ രാഹുൽ നാളെ സ്റ്റാറാണ്, സംശയമില്ലാത്ത കാര്യം. അതിൻ്റെ എല്ലാ ക്വാളിറ്റിയും രാഹുലിനുണ്ട്, അഭിനയിക്കാൻ കപ്പാസിറ്റി ഉണ്ട്. നിങ്ങളുടെ പടത്തിൽ അങ്ങനെ ഒരു വേഷമേ അല്ല, ഒട്ടും അഭിനയിക്കാൻ പറ്റിയ സൗകര്യമുള്ള വേഷമേ അല്ല രാഹുലിന് കിട്ടിയത്. രാഹുൽ ജസ്റ്റ് പെരുമാറിപ്പോയിട്ടുള്ളൂ അല്ലേ, ഈ കഥാപാത്രം അത്രേ ഉള്ളൂ, ഭയങ്കര ഡെപ്ത് റോളെന്നൊന്നും പറയാനില്ല. പക്ഷെ എന്നാൽ പോലും ആ റോള് രാഹുലിന് വെച്ചാൽ എനിക്ക് പ്രൗഡ് തോന്നുന്ന ഒരു സമയം നിങ്ങൾക്ക് വരും, അത് ഉറപ്പാണ്. കാരണം നമ്മൾ കാണുക, ഗ്രാഫ് കാണുക. എന്താണ് രാഹുലിന് പറയാനുള്ളത്? എന്താണ് രസക്കാരെ നന്ദി പറയാന്നല്ലാണ്ട് വേറെന്താ പറയാൻ പറ്റുക? നന്ദിയൊന്നും പറയേണ്ട കാര്യങ്ങളൊന്നും ഇല്ല, സന്തോഷം കേൾക്കുമ്പോൾ സന്തോഷം. അങ്ങനെ നിങ്ങൾ പറയുന്ന പോലെ ആവട്ടെ, നടക്കട്ടെ. അല്ല, ഒരു കാര്യം, രാഹുലിനൊരു ഇത് ഉണ്ട്, രാഹുലിനൊരു ഗ്രേസ് ഉണ്ട്. ഒരുപാട് ചെറുപ്പക്കാരെ നമ്മൾ കാണുന്നുണ്ട്, പലരും നല്ലതുണ്ട് ചീത്തയുണ്ട്. രാഹുലിനെ കാണുമ്പോൾ രാഹുലിനോട് നമ്മൾ അഭിനയിക്കൂടെ അഭിനയിക്കുമ്പോഴേക്ക് രാഹുലിന് ആ ഒരു അഭിനയിക്കുന്നതിൻ്റെ ഒരു ഗ്രേസ് ഉണ്ട്. നമ്മൾ ഡാൻസ് ചെയ്യുമ്പോൾ ഒരു ഗ്രേസ് ഉണ്ട് എന്നൊക്കെ പറയുന്ന പോലെ എന്തൊരു സാധനം രാഹുലിന് കിടപ്പുണ്ട്. പിന്നെ രാഹുലിൻ്റെ ഇന്നസെൻസി ആയിട്ടുള്ള ഒരു ഫേസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു സിനിമയെ കാണുന്നേക്കാളും രാഹുലിനെ നേരിട്ട് കാണാനാണ് ഭംഗി. ഭംഗി മാത്രമല്ല, അതിലൊരു നമുക്കൊരു അറ്റാച്ച്മെൻറ്റ് ഫീൽ, നമ്മുടെ സ്വന്തം ഒരാൾ എന്നുള്ള അറ്റാച്ച്മെൻറ്റ് ഫീൽ ചെയ്യും. അതൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ഗോവിന്ദ് വരാഹ് വരട്ടെ, ഇനി വേളടുത്ത പടം ഇട്ട് ഇവിടെ വരുന്നുണ്ട്, അത് ബ്രേക്ക് ചെയ്യട്ടെ. ഇവിടെ മലയാളികൾക്ക് ഒരുപാട് ആൾക്കാർക്ക് അവസരം ഉണ്ടാവും, നമുക്ക് മാത്രമല്ലല്ലോ. ഒരു പടം ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർക്ക് അവസരം ഉണ്ടാവുന്നതാണ്, ചാൻസസ് ഉണ്ടാവും. മലയാളികളായ ഒരുപാട് ആർട്ടിസ്റ്റുകൾ വെറുതെ ഇരിക്കുന്നവരുണ്ട്, വർക്ക് കുറഞ്ഞവരുണ്ട്. അവർക്കൊക്കെ പുതിയ പുതിയ സിനിമകൾ വരുമ്പോൾ അവരെല്ലാം ബിസിയാവും, എല്ലാവരുടെ കയ്യിൽ പൈസ വരും, എല്ലാവരും സന്തോഷവാന്മാരാവും. അതൊരു വലിയൊരു കാര്യമില്ല, മലയാള ഇൻഡസ്ട്രിക്ക് അതൊരു വലിയൊരു പ്ലസ് പോയിന്റ് തന്നെ. എല്ലാവർക്കും അല്ല, ഒരുപാട് ടെക്നീഷ്യൻസ് ഉണ്ട് സാർ ഇവിടെ ഇൻഡസ്ട്രിയില്, ഒരുപാട് ടെക്നീഷ്യൻസ് ഉണ്ട്. മിനിമം ഒരു 15% ഇവിടെ ടെക്നീഷ്യൻസ് നമ്മൾ ഹൈദരാബാദിലുണ്ട്. എല്ലാവരും എനിക്ക് ഒരുപാട് ആൾക്കാർ ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷേ ഇവിടെ ഈ കേരളത്തിലോ മിനിമം ജൂനിയർ NTR ആർ അല്ലു അർജുൻ. അതാണ് മലയാളികളുടെ, മലയാളി പ്രേക്ഷകരുടെ പ്രത്യേകത അതാണ്. അവര് ഇന്ന ലാംഗ്വേജ് ഒന്നുമില്ല, നല്ല അവർക്ക് മനസ്സിലാവുന്ന ഒരു സബ്ജക്ട് അത് നന്നായിട്ട് പെർഫോം ചെയ്താൽ, നല്ല ഡയറക്റ്റ് ഡയറക്ഷനൊക്കെ ഉണ്ടായാൽ അവരങ്ങോട്ട് ഉൾക്കൊള്ളും. തല്ലിപ്പൊളിയാണെങ്കിൽ അവർ തന്നെ പറയും തല്ലിപ്പൊളിയാണ്. റസഖ, എനിക്ക് റസഖാനെ എപ്പോഴെങ്കിലും നേരിട്ട് കാണുമ്പോൾ ചോദിക്കണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന വിചാരിച്ചൊരു കാര്യമാണ്. ആദ്യം ചോദിക്കേണ്ടത്, ജോൺ ഹോനായ് ഇൻ ഹരിയർ നഗർ എന്ന് പറയുന്ന പടം ഇന്നിപ്പോൾ 28 വർഷവും കഴിഞ്ഞു, അന്നും ഇന്നും എന്താണ് ഡിഫറൻസ്? റിസക്കൊക്കെ അങ്ങനെ അങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ടോ? സിനിമയുടെ ലാംഗ്വേജ് മാറിയോ, അല്ലെങ്കിൽ ആൾക്കാർ എന്താണ് ഡിഫറൻസ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ഡിഫറൻസ് വന്നിട്ടുണ്ട്. അത് ഡിഫറൻസ് വന്നത് ആളുകളിലൊന്നുമല്ല, ഇതിപ്പോ 90s ആ സിനിമ ഡയറക്ട് ചെയ്ത സ്ഥലം വന്നത്, സിദ്ദിഖ് ഖാന്റെ ഡയറക്ഷനിലാണ് ആ സിനിമ വന്നത്. ഇനി അറിയുന്നത് അത് അന്ന് ഉണ്ടായിരുന്ന സൗകര്യങ്ങളല്ല ഇന്ന് സിനിമയ്ക്കുള്ളത്. ഇന്ന് അതിനേക്കാൾ ബ്രില്യൻസ് ആയിട്ടുള്ള ഒരുപാട് സൗകര്യങ്ങൾ ഇന്നുണ്ട്. പിന്നെ ഈ 90s സിനിമ വരും വന്ന് ചാനൽസ് ഇല്ല, ആകെ ഒരു ദൂരദർശനുണ്ട്. വ്യാഴാഴ്ച വൈകിട്ട് 1 മണിക്കൂർ വരുന്ന ചിത്രഗീതം എന്നുള്ള പരിപാടിയും വന്നു. അപ്പൊ സോങ്സ് മാത്രമേ വരുള്ളൂ, വേറെ ഒന്നും വരില്ല. ഇന്ന് 95 ഏഷ്യാനെറ്റൊക്കെ വന്ന് അതിനുശേഷം വന്ന് ഒരുപാട് ചാനൽസ് വന്നു, ഈ കപ്പയിലും ഒരുപാട് ഒരുപാട് ചാനൽസ് വന്നു. ഈ ചാനൽസിന്റെ ഒക്കെ ഒരു പ്രൊമോട്ടിങ് സാധനം അന്ന് സിനിമയ്ക്കില്ല. ഞാൻ പലപ്പോഴും ഞാൻ ആളുകളോട് പറഞ്ഞു, ഞാൻ 90s സിനിമയിൽ വരുന്നതിനേക്കാൾ ഒരു 95 വന്നാൽ മതിയായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട്. അസൂയ വന്നിട്ടുണ്ട് നിങ്ങളെ പോലുള്ള ആൾക്കാരെ. എന്ന് വെച്ചാൽ ചാനലിൽ ഇപ്പോൾ ഒരുപാട് പ്രോഗ്രാംസ് ചാനലിൽ വരുന്നുണ്ട്, എല്ലാം പ്രൊമോട്ടിങ് ലെവലിലാണ്. ഒരു ആക്ടറെ സംബന്ധിച്ചാലും ഒരു ഏത് ആർട്ടിസ്റ്റായാലും
ചാനലിൽ വർദ്ധിച്ചപ്പോൾ അവരെ കുറിച്ചുള്ള ഇന്റർവ്യൂസും അവരെ കുറിച്ചുള്ള കാര്യങ്ങളും പറഞ്ഞത് ഭയങ്കര സമ്മർദ്ദം. പക്ഷെ ഒരു കണക്കിൽ അത് ഓവർ എക്സ്പോസ് ആവുന്നത് എക്സ്ക്ലൂസിവിറ്റി നല്ലത്. ഇപ്പൊ രാഹുൽ എന്താണ്, രാഹുൽ ഏതൊക്കെ പണം ചെയ്യുന്നു, ഇതൊക്കെ വരുന്നത് ജനങ്ങൾക്ക് അറിയാൻ പറ്റും. നമ്മുടെ പേഴ്സണൽ ലൈഫ്, നമ്മുടെ ഒരു നമ്മളിപ്പോ ക്യാരക്ടർ ചെയ്യുമ്പോൾ നമ്മുടെ പേഴ്സണൽ ലൈഫ് അതിനെ എഫക്ട് ചെയ്യും, പേഴ്സണൽ ലൈഫ് കൂടുതൽ അങ്ങനെ അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണലി മോശമുള്ള ആൾക്കാർക്ക് മോശം പോലും നല്ലതായി വേറെ പ്രത്യേകം ഇമേജ്. ഒരു ഒരു പ്രൈവറ്റ് ഒരാളുടെ പ്രൈവറ്റ് ലൈഫ് ഒരു സ്ക്രീൻ ലൈഫിൽ എഫക്ട് ചെയ്യും, ഇമേജ് ഇമേജ് എഫക്ട് ചെയ്യും. നമ്മൾ സാധാരണക്കാരനായ നമ്മൾ പെട്ടെന്ന് ഒരു സ്റ്റാർ ആവുക എന്ന് പറയുന്ന ആൾക്കാരുടെ പെരുമാറ്റത്തിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. പിന്നെ നമുക്ക് നമ്മൾ സ്വാതന്ത്ര്യം നഷ്ടപ്പെടും. ഞാനൊക്കെ അല്ല, ഞാൻ ചോദിക്കുന്നത് നമ്മൾ പ്രൈവറ്റ് ലൈഫിൽ ഇപ്പോൾ നമുക്കൊരു ഇമേജ് ഉണ്ട്, ഐ മീൻ നമ്മളിപ്പോൾ കുറേ കൂടി ആക്സസിബിൾ ആണ്, എന്ത് ചെയ്യുന്നു, ഞാൻ എവിടെയാണ്, ഞാൻ എന്തൊക്കെയാണ് എൻ്റെ ഇൻട്രസ്റ്റ്. ഇപ്പോൾ അന്ന് ആ സമയത്ത് ഇത്ര ആക്സസ് ഇല്ല, സോ അത് ബാധിക്കുമോ നമ്മളൊരു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ ഒരാളുടെ ഇമേജ് പ്രൈവറ്റ് ലൈഫ്, ഇയാൾ ഇന്ന ആളാണ്, ഇയാൾക്ക് ഇതൊക്കെയാണ് ഇഷ്ടം, അത് എനിക്ക് എൻ്റെ ലൈഫിൽ ബാധിച്ചിട്ടുണ്ട്. ബാധിച്ചാൽ നമുക്ക് ഫീൽ ചെയ്ത കുറേ സാധനം. എൻ്റെ മോള് ചെറുത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ജോൺഹോനായി വില്ലൻ്റെ മോൾ എന്ന് പറഞ്ഞിട്ടൊക്കെ അവൾക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ട് കുറെ വീട്ടിൽ വന്ന് കരഞ്ഞ് വിളിച്ചൊക്കെ വീട്ടിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എൻ്റെ അടുത്ത് ആളുകള് അന്ന് ഇന്ന് വില്ലന് കിട്ടുന്ന സ്വീകരണം അന്നില്ല. വില്ലൻ എന്ന് പറഞ്ഞ മോശപ്പെട്ട ആളാണ് എന്ന രീതിയിൽ പബ്ലിക് എന്നോട് പെരുമാറിയിട്ടുണ്ട്. എൻ്റെ കൂടെ നമ്മളെ കൂടെ പലരും ഹീറോയിട്ട് അഭിനയിക്കുന്നവരെ ഒരു വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ ഷൂട്ടിങ്ങിൽ ചെല്ലുമ്പോൾ അവർക്ക് കൊടുക്കുന്ന സ്വീകരണങ്ങളുടെയൊക്കെ നമ്മൾ നെട്ടിപ്പോൾ നമ്മളെ മൈൻഡിൽ തരില്ല, നമുക്കൊരു ആനുകൂല്യം അവർ തരില്ല. അത് പലപ്പോഴും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇവരൊക്കെ കള്ളന്മാരാണെന്ന് നമുക്കെല്ലാം അറിയുള്ളൂ, ഈ ഹീറോമാരൊക്കെ കള്ളന്മാരാണെന്ന് നമുക്കറിയാം, അവർക്കറിയില്ല. അപ്പോൾ അത് പലപ്പോഴും നമുക്ക് ഫീൽ ചെയ്യാം. അപ്പോൾ വില്ലൻ റോൾ ചെയ്താൽ ആദ്യകാലത്ത് ഇപ്പോൾ അതില്ല കേട്ടോ, ഇപ്പോഴുള്ള പ്രശ്നം, ഇപ്പോഴത്തെ കോളേജ് സ്റ്റുഡൻസ് ആയാലും യങ്സ്റ്റേഴ്സിൻ്റെ പ്രശ്നം, ഏത് റോളായാലും ഏത് റോൾ ചെയ്താലും അത് ക്ലിക്കായാൽ അവർ അപ്രീഷിയേറ്റ് ചെയ്യും, അവരതിനെ ആരാധിക്കും. ഞങ്ങളൊക്കെ സിനിമയിൽ വന്ന സമയത്ത് അതില്ല, ഈ ആ ഇമേജ് വെച്ചിട്ടാണ് ആൾക്കാർ കണ്ടിരുന്നത്. ഹീറോ ആണെങ്കിൽ ഹീറോയുടെ ഇമേജിലാണ് അന്ന് പ്രേക്ഷകർ കണ്ടിരുന്നത്, വില്ലനാണെങ്കിൽ മോശപ്പെട്ട ആളായിട്ട് തന്നെ കണ്ടിരുന്നത്. ഇന്ന് അത് മാറിയിട്ടുണ്ട്. ഇന്നിപ്പോ ഏത് റോൾ ചെയ്താലും പ്രശ്നമല്ല. ഇത് ഇന്ന് പബ്ലിക്കിന് ഏറെക്കുറെ സിനിമ എന്താണെന്ന് അറിയാം, സിനിമയുടെ പിന്നാമ്പുറ കഥകൾ അവർക്ക് വ്യക്തമായിട്ട് അറിയാം, എങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നത്, ഇത് അഭിനയം മാത്രമാണെന്ന്, അതൊക്കെ അയാളുടെ കഴിവാണ് അഭിനയിക്കുന്നതൊക്കെ ഇന്ന് ജനം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത് ചാനലിനാണ് അതിന് അപ്രീസിയേഷൻ കൊടുക്കുന്നത്. രാഹുലെ, ഇതില് രാഹുലിന്റെ കാമുകിയുണ്ട്, അത് നമ്മുടെ വീട്ടിലെ വേലക്കാരിയാണ് ആ പെണ്ണ് ഒക്കെ ഒക്കെയാണ്. ആ പെൺകുട്ടി അഭിനയിച്ചപ്പോൾ ഒരു മലയാളി പെൺകുട്ടി അഭിനയിക്കുന്ന ഒരു ഫീലാണ് ഉണ്ടായിരുന്നത്. മലയാളം അറിയില്ല ആക്ച്വലി, നമ്മൾ ആ മീനിങ് പറഞ്ഞു കൊടുത്തിട്ടാണ് ആ കുട്ടി അഭിനയം. വളരെ നൈസായിരുന്നു, നൈസ് മൂവിങ് ആണ്, നല്ല വെൽ ബിഹേവിങ് ആണ്. രാഹുലിനോട് ആ കുട്ടി അഭിനയിച്ചില്ലേ, രാഹുലിന് എന്താ തോന്നിയത്, എന്താ ഫീൽ? ഞാൻ പറഞ്ഞു ആ കുട്ടി തെലുഗില് ഒരു ഐ തിങ്ക് 6-7 പടം ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്, അതും വലിയ പ്രൊഡക്ഷൻ ഹൗസസിൻ്റെ കൂടെ, വലിയ പോപ്പുലർ അവിടുത്തെ പോപ്പുലർ ആക്ടേഴ്സിൻ്റെ കൂടെ. സോ ഷീ ഈസ് എൻ എക്സ്പീരിയൻസ് ആക്ട്രസ്. സോ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു, ഷി വെരി കംഫർട്ടബിൾ, വെരി ഫ്രണ്ട്, നിങ്ങൾ പറയുന്ന പോലെ വെരി ഫ്രണ്ട്ലി കംഫർട്ടബിൾ ആയിരുന്നു. അങ്ങനെ ഒരിക്കലും സോങ്ങിന്റെ കട്ട്സ് ശ്രാവ്യ വെച്ചിട്ട് ഇവർ എടുക്കുന്നതായി കണ്ടു. അപ്പൊ ഡാൻസ് മാസ്റ്റർ ഒന്നുമില്ല, ശ്രാവ്യ സോങ്ങിന് ഡാൻസ് ചെയ്തോണ്ടിരിക്കും, ഭയങ്കര എഫക്റ്റീവ് ഡാൻസ്. പെട്ടെന്ന് തിരിച്ചുനോക്കിയപ്പോ ക്യാമറയുടെ പുറകില് ശ്രാവ്യേക്കാൾ മനോഹരമായിട്ടുള്ള ഡാൻസ് ചെയ്തോണ്ടിരിക്കുക ഡയറക്ടർ, അത് നോക്കിയിട്ടാണ് ശ്രാവ്യയോടെ അഭിനയിച്ചോണ്ടിരിക്കുന്നത്. ഞാൻ നെട്ടിപ്പോ ഒരു ഡയറക്ടർ ഡാൻസ് ചെയ്ത് ഇങ്ങനെ ക്യാമറ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഡയറക്ടറിന് ഡാൻസ് കറക്റ്റ് പെട്ടെന്ന് ഡാൻസ് ചെയ്തോണ്ടിരിക്കും. നിങ്ങളിപ്പോ എനിക്കൊരു റോള് തന്നു, ഒരു കലാപത്തിൽ തന്നു, കമ്മീഷണർ അച്ഛൻ എന്നൊക്കെ പറഞ്ഞ നല്ല ക്യാരക്ടറാണ്, രാമദാസ്, രാമദാസ് ഓക്കെ, അമർസാറിന്റെ മകനാണ്, അമർസാറിന്റെ ഗംഭീര പ്രമാണിയായിട്ടുള്ള ഒരു സാധനം, ആ കുടുംബ പശ്ചാത്തലം നിന്നും നമ്മളും അഭിനയിച്ചു ആ ക്യാരക്ടർ, അങ്ങനെ നമ്മൾ ഉൾക്കൊണ്ടത്. നിങ്ങളത് കറക്റ്റായിട്ട് ആ സെൻസിൽ ഡയലോഗ് പറഞ്ഞു തരും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ രാഹുല് വീട്ടില് ഒരുന്നു, പെണ്ണിന്റെ പ്രശ്നങ്ങൾ, പത്രക്കാരനല്ലേ, പത്രം ഒരു പയ്യനാണ്, നമ്മുടെ വീട്ടിലെ വേലക്കാരിയെ പ്രണയിക്കുന്നു, ആ കുഴപ്പമില്ല, കഴിച്ചോട്ടെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ കഥയിൽ ട്വിസ്റ്റ് പലതും സംഭവിക്കുന്നു, നമുക്ക് സിനിമ കാണട്ടെ പ്രേക്ഷകർ കാണട്ടെ നമ്മൾ പറയുന്നില്ല. പക്ഷേ
ഇത്രയൊക്കെ ചെയ്തിട്ട് രാഹുൽ അഭിനയിക്കുന്നു, ഇവരഭിനയിക്കുന്നത്, സാറിന് എന്താണ് ഇങ്ങനെ ഫീൽ? മലയാളത്തിൽ വന്നിട്ട് മലയാളത്തിൽ കുറെ ആർട്ടിസ്റ്റൊക്കെ വന്ന് അഭിനയിച്ചു, എന്താ സാറ്റിസ്ഫൈഡ് ആണോ? ഓക്കെ, ഓൾറെഡി ആ സബ്ജക്റ്റിൽ നിങ്ങൾ ഫുൾ മൂവി, ഞാൻ ഫുൾ മൂവി വർക്ക് ചെയ്ത ടൈമിലോ എവറി ഫ്രെയിം ഞാൻ എന്ത് ഫ്രെയിം ചെയ്തു ആ ഫ്രെയിം കറക്റ്റാ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇല്ല എന്നത് ഞാൻ ഇമ്മീഡിയറ്റ്ലി ഈവനിങ് ഓർ 10 o'clock ഞാനും സിയാൻ സാർ നോക്കി എഡിറ്റിങ്ങിലോ കറക്റ്റായി, ഇല്ലെങ്കിൽ നല്ല മറ്റന്നാള് പക്ഷേ ആ കുറച്ച് കുറച്ച് ഷോട്ടിങ്ങിലെല്ലാം ഞാൻ ഷൂട്ട് സാർ പറ നീട്ട് കുടുംബ കഥാചിത്രം സാർ. നേനു ആക്ച്വലി ഞാൻ ഭാഷ അറിയത്തില്ലേ, എഡിറ്റിംഗ് റൂമിലോ ഞാൻ ഒരാളെ വെക്കാറ്. ശ്രീകാന്ത് നല്ല ഗുഡ് സപ്പോർട്ട് ചെയ്യും. ഭാഗ്യം ശ്രീകാന്ത് എഡിറ്റർ, നല്ല മ്യൂസിക് ഡയറക്ടർ, എന്താണ് ഇദ്ദേഹത്തിന്റെ പേര്? വിശ്വജിത്. വിശ്വജിത് നല്ല മ്യൂസിക്, നല്ല ഞാൻ പാട്ട് കേട്ടിട്ടേ ഉള്ളൂ, ബാക്കിയുള്ള അറിയില്ല. പിന്നെ ഒരു സോങ് ഞാൻ അഭിനയിക്കാനുള്ള ചാൻസ് എനിക്ക് തന്നു, വേണ്ടായിരുന്നു എനിക്ക് നാണം തോന്നിയൊക്കെ അഭിനയിച്ച ഒരു പാട്ടാണ്, വെച്ചാൽ അച്ഛനും മകളുമായിട്ടുള്ള ഒരു പാട്ട് സ്വീകരിച്ചതാണ്. അപ്പൊ ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ കുറെ നാളുകൾക്ക് ശേഷം ഒരു പാട്ട് സീൻ എനിക്ക് കിട്ടുക, ഞാൻ നാണിച്ചാണ് അഭിനയിച്ചത് ഹൈദരാബാദിൽ. പക്ഷെ നല്ല സോങ് ആയിരുന്നു, നല്ല മ്യൂസിക് ആയിരുന്നു. എല്ലാ സൈഡിലും ടെക്നിക്കലായിട്ട് എല്ലാ സൈഡിലും ഹാപ്പി സർ, ഞാൻ എല്ലാ സൈഡിലും ഹാപ്പി. നമ്മൾ ടെക്നീഷ്യൻ നമ്പർ ഡയറക്ഷൻ റിയലി വെരി ഗുഡ് ഹാർഡ് വർക്കേഴ്സ്. ഞാൻ ഇത്ര ടൈം ഞാൻ ഇവിടെ ചെന്നത് ഡയറക്ഷൻ ടീം സർ. അയ്യോ, നൈറ്റ് 9 o'clock ഷൂട്ടിംഗ് ഫിനിഷ്, എനിക്ക് ഭാഷ അറിയാതെ 9:30 ഒരു 3 പേർ മോർണിംഗ് രാവിലെ ഒരു 3 o'clock ഒരു ഡിസ്കർസും 5 പേർ ഡയറക്ഷൻ്റെ പാട്ട് അനുപു, വിനോജ്, ചാക്കോ സാർ, പ്രശാന്ത് എല്ലാം മല്ലി മോർണിംഗ് റെഡിയായി 6 o'clock. ഈ 6 o'clock വന്ന സമയത്തോ സാറ് രാഹുൽമാധവ് സാർ, മധു സാർ, ശ്രാവ്യ, നീന മാഡം, നമ്മൾ ഇതെല്ലാം മറന്നു പോയി. ഈ എനിക്ക് വർക്കത്തെ ഇല്ലെന്ന വിഷയത്തിന് മറന്നു പോയി, ബിക്കോസ് എന്താണ് തന്നെ ഗുഡ് സപ്പോർട്ടിങ് ഓഡിയൻസ്. ഓഡിയൻസിനോട് എന്താ പറയാനുള്ള? ഓഡിയൻസിനോട് എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ നല്ല പടങ്ങളെ സപ്പോർട്ട് ചെയ്യൂ, പുതിയ ഡയറക്ടേഴ്സ് ആണെങ്കിലും പുതിയ ടാലൻ്റ് ആണെങ്കിലും സപ്പോർട്ട് ചെയ്യൂ, നമ്മുടെ പടം കാണും, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തിയേറ്ററിൽ തന്നെ പോയി കാണും, ഇഷ്ടപ്പെട്ട 4 പേരോട് പറയും. കുറേ കാലം കഴിഞ്ഞിട്ട് റസാക്ക ഒരു പാട്ടിൽ ഡാൻസ് ചെയ്യുന്നൊക്കെ ആണെങ്കിലും വേലക്കാരിയായിരുന്നാലും എൻ മോഹൻലി പടം തിയേറ്ററിൽ തന്നെ പോയി കാണും. ഐ തിങ്ക് ഞാൻ ഡാൻസ് ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ ഒരു പാട്ടിനെ പാടി അഭിനയിച്ചിട്ടുണ്ട്, മോളും അച്ഛനും മോളും നമ്മൾ സീക്വൻസ് ആണ്. കുറെ കാലം കഴിഞ്ഞിട്ട് കുറെ കാലം കഴിഞ്ഞ അഭിനയിച്ചോടൊരു ഭയങ്കര നാണം എനിക്കുണ്ടായിരുന്നു. അതെ, അപ്പൊ നിർസാക്ക ജോൺ ഹോണായി നാണിച്ച് കാണണമെങ്കിൽ നമ്മുടെ ഈ പടം കാണും. എന്തെങ്കിലും സിനിമ നിങ്ങൾ തിയേറ്ററിൽ ഒന്ന് കാണും, ഈ ഏതൊരു ചെറിയൊരു സംരംഭമാണ്, ചെറിയൊരു ഡയറക്ടർ, ചെറിയ ഹീറോ, ചെറിയ സിനിമ, ചെറിയൊരു കഥ, അപ്പൊ അത് നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്, അത് എത്രത്തോളം സക്സസ് ആവണം, നന്നാവണം. നിങ്ങൾ പറയുക, മോശമാണെങ്കിൽ ഓപ്പറേറ്റർ പറഞ്ഞ് മോശമാക്കുക, കാരണം ഈ ഇങ്ങനത്തെ ഒരു പടമായിട്ട് 4 പേരാലും വരണം, തെലുങ്കിൽ നിന്നായാലും കന്നഡയിൽ നിന്നായാലും ഒരാളും വരണം. നല്ല സിനിമകൾ ഇവിടെ ഉണ്ടാവട്ടെ, നിങ്ങളുടെ പ്രോത്സാഹനമാണ് ഞങ്ങളിലേക്ക് നിലനിൽപ്പ്, വന്ന് തിയേറ്ററിൽ വന്ന് സിനിമ കാണുക, എന്താ പറയുക, ആശംസിക്കുക.